മുക്കം ഫയർ സ്റ്റേഷൻ 25 നിറവിൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്ന ഭിന്നശേഷി വിദ്യാർത്ഥി സംഗമം വ്യത്യസ്തമായി. മലയോര മേഖലയുടെ രക്ഷാസേനയായ മുക്കം അഗ്നിരക്ഷാസേന സിൽവർ ജൂബിലി നിറവിൽ. കഴിഞ്ഞ 25 വർഷക്കാലത്തെ മികവുറ്റ രക്ഷാപ്രവർത്തന സേവന പ്രവർത്തനങ്ങളിൽ തിളക്കമുള്ള നേട്ടങ്ങളുമായാണ് മുക്കത്തെ ജനകീയ സർക്കാർ സ്ഥാപനമായ ഫയർ സ്റ്റേഷൻ പ്രയാണം തുടർന്നത്. 1999 ഒക്ടോബർ 18 അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് ഫയർ സ്റ്റേഷൻ മുക്കത്തിന് സമർപ്പിച്ചത്. MLA ആയിരുന്ന ബാലൻ വൈദ്യരുടെ പ്രത്യേക ഇടപെടലാണ് മലയോര മേഖലയ്ക്ക് ആശ്വാസമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കപ്പെട്ടത്. തുടർന്നിങ്ങോട്ട് നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി മലയോര ജനതയുടെ ഹൃദയത്തിലിടം പിടിച്ചാണ് അഗ്നിരക്ഷാസേന സിൽവർ ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും ഫയർ സ്റ്റേഷൻ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 9 മാസം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷം ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഫയർ എക്സ്പോ, ദുരന്ത നിവാരണ സെമിനാർ, മോക് ഡ്രില്ലുകൾ, നീന്തൽ പരിശീലനം, രാജീവ് സ്മാർട്ടിൻ്റെ രക്ഷാപ്രവർത്തന ഫോട്ടോ പ്രദർശനം, വിരമിച്ച ജീവനക്കാരുടെ സംഗമം, കാട്ടുതീക്കെതിരെ ഫുട്ബോൾ ഷൂട്ടൗട്ട്, മാജിക് ഷോ, മതസൗഹാർദ്ദ സദസ്സ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ആദ്യ പരിപാടിയെന്നോണം കുന്നമംഗലം, കൊടുവള്ളി, അരീക്കോട് BRCക്ക് കീഴിലുള്ള 100-ൽ പരം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സംഗമം മുക്കം ഫയർ സ്റ്റേഷനിൽ നടന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആദ്യമായാണ് അഗ്നിസുരക്ഷ പരിശീലനം നൽകുന്നത്. മുക്കം ഫയർ സ്റ്റേഷൻ 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, പൊതുജനങ്ങളെയും നാട്ടുകാർക്കുമൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വ്യത്യസ്തമായ അവബോധ പരിപാടികൾ, മോക് ഡ്രില്ലുകൾ, ഇൻസ്പെക്ഷനുകൾ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ കുന്നമംഗലം, കൊടുവള്ളി, അരീക്കോട് BRCകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഫയർ സ്റ്റേഷൻ പരിചയപ്പെടാനും ഇവിടുത്തെ ഉപകരണങ്ങളും ഇവിടുത്തെ രക്ഷാപ്രവർത്തന രീതികളും ഒക്കെ പരിചയപ്പെടുന്നതിനും, അതോടൊപ്പം ഫയർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അവർ തന്നെ ഫയർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. സ്റ്റേഷൻ ഓഫീസർ M. അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ PK ഭരതൻ, പയസ് അഗസ്റ്റിൻ, N. രാജേഷ്, R. മിഥുൻ, YP ഷറഫുദ്ദീൻ, KT ജയേഷ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. വൈവിധ്യമാർന്ന രക്ഷാപ്രവർത്തന രീതികൾ നേരിട്ട് കാണാനായത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും പുതിയ അനുഭവമായി. ന്യൂസ് ബ്യൂറോ, മുക്കം.